കശ്മീർ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ആരാധനാലയങ്ങളിൽ സ്ഫോടനം നടത്താൻ പാക് ചാരസംഘടനയായ ഐ.എസ പദ്ധതിയിടുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. കശ്മീർ താഴ്വരയിലടക്കം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ കലാപങ്ങൾ അഴിച്ചുവിടാനാണ് ലക്ഷ്യമെന്നും സൂചനയുണ്ട്. ഏത് വിധേനയും ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ എത്തിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കുമെന്നും ആർമി വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകരണ സംഘടനകളുടെ സഹായത്തോടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച വൻതോതിൽ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും നടത്താനാണ് ഐ.എസ.ഐ പദ്ധതി ആവിഷ്കരിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ സമാധാന ശ്രമങ്ങൾ അട്ടിമറിക്കാൻ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ഭീകര സംഘടനകൾ. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം സർക്കാരിന്റെ സമാധാന ശ്രമങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ജനങ്ങളെ വീണ്ടും അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടാനാണ് ഇത്തരം പാക് ഭീകര സംഘടനകളുടെ ശ്രമം. എന്നാൽ പാകിസ്ഥാനെ താക്കീതുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ എല്ലായ്പ്പോഴും സമാധാനത്തെ പിന്തുണയ്ക്കുമെന്നും എന്നാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കുണ്ടാകുന്ന ഭീഷണി ഒരിക്കലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സഹിക്കില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്ന പക്ഷം ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നേരത്തെ വേളാങ്കണി പള്ളിയിൽ ഉൾപ്പെടെ ഭീകരാക്രമണത്തിന് പദ്ധതി ഉണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 8 വരെ ദക്ഷിണേന്ത്യയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് എമർജൻസി മുന്നറിയിപ്പ് നൽകിയത്. ഇതോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരുന്നു. കൂടാതെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. 7000 പോലീസുകാരെ അടക്കം അർദ്ധസൈനിക വിഭാഗത്തെയും സുരക്ഷയുടെ ഭാഗമായി തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിന്യസിച്ചിരുന്നു. തമിഴ്നാടിന് പുറമെ കർണാടക, ആന്ധ്ര, പുതുച്ചേരി, ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം പാലിച്ചിരുന്നു. അതേസമയം പാകിസ്ഥാനിൽ കമാൻഡോ പരിശീലനം ലഭിച്ച ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയേക്കുമെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിന്റെ പേരിൽ കാശ്മീരിൽ അക്രമം അഴിച്ചുവിടാനുള്ള ഭീകരരുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്ന് സേനാ വൃത്തങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിർത്തി കടക്കുന്നതിന്റെ മുന്നോടിയായി ഭീകരർ നിലയുറപ്പിക്കുന്ന താവളങ്ങൾ ഇന്ത്യൻ സേനയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.